ഉള്ളത് മലപ്പുറം പെരുന്നൽമണയിലുള്ള അതായത് ടീ ടൈം എന്ന ബ്രാൻഡ് അതായത് ജി സി സിയിൽ ഏകദേശം 1100 ഷോപ്പിൻ്റെ മുകളിലുണ്ട് ബ്രാൻഡ് ടീമാണ് കഫ്തീരിയ അതായത് ബർഗർ ഐറ്റംസ് സാൻഡ്വിച്ച് കഫ്തീരിയ ഷോപ്പാണ് അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ഡക്കർ ബസ് അതേപോലെ ഞാൻ വിചാരിച്ച് വാങ്ങിയത് അതാണ് കൊണ്ടുപോയി ചെയ്തതാണ് അവരുണ്ടാക്കിയതാണ് മെറ്റീരിയൽ വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കി അതിൻ്റെ ബാക്കിൽ ഈ ചാനൽ വെച്ചിട്ട് അതൊരു ബാക്കിലൊരു ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളാക്കി അടിപൊളി കാഴ്ചപ്പാട് കണ്ടാൽ ഇപ്പോൾ ഇന്നലെ പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നോക്കി വെച്ചാൽ തിരിച്ചു വരുമ്പോൾ കയറി ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട് കിടും എന്ന് പറഞ്ഞാൽ കിടും വെറൈറ്റി ഫുഡുമാണ് ഇപ്പം മെനു നോക്കിയാൽ കിടിലും വെറൈറ്റി ഫുഡ്സ് ഉണ്ട് അടിപൊളി ഇതൊരു ഇന്ത്യയിലെ തന്നെ ഫസ്റ്റാണ് അതായത് ഇവരെ ടീ ടൈമിൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഫസ്റ്റ് ലോഞ്ചാണ് ഈ പെരുന്നൽമണ ഇനി കേരളത്തിലെല്ലാവരും ഇവിടുന്ന് അവർ പറയുന്നു നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് നോക്കാം എങ്ങനെയുള്ളത് നോക്കാം ഉൾവശം ഒന്ന് രണ്ട് ആവശ്യത്തിന് കോയമ്പത്തൂർ വേദാണ് നമ്മളെ അതായത് ഒമിനിൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ നോക്കാൻ പോയതാണ് നോക്കുമ്പോൾ പണി കിട്ടി അവിടെ പോയാക്കുമ്പോൾ ഇന്ന് ഹർത്താൽ ഞാൻ വെച്ച് കേരളത്തിൽ ഹർത്താലുള്ളൂ നോക്കുമ്പോൾ അവിടെയും അതായത് ഡി എം കെ ഭരണശി ഡി എം കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് കുറേ കാലത്തിന് ശേഷമാണ് അവിടെ ഹർത്താൽ അത് പോയത് ഒന്ന് രണ്ട് ആവശ്യം നടന്ന് ബാക്കി ആവശ്യം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കൂടി പോകണം നമ്മളെ വാൻ ലൈഫ് അടുത്ത് വരികയല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് പണിൻ്റെ സാധനം കൂടി വേണം അപ്പോൾ അതിൻ്റെ ആവശ്യാർത്ഥം കോയമ്പത്തൂർ വേദ അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു സാധനം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും കയറിയിട്ട് അത് ഷൂട്ട് ചെയ്യുന്നത് ചോദിച്ചത് നോക്കുമ്പോൾ ഇന്ന് അത് ക്ലോസ് ആണ് എന്നാലും നമുക്ക് അതിൻ്റെ പുറം കാഴ്ചകൾ കാണാം ഞാൻ ആദ്യമായിട്ടൊരു സംഭവം കാണുന്നു ഇതാ ഈ ഒരു ബസ്സിൻ്റെ ആംഗിളിലുള്ള ഒരു കഫ്തീരിയ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഞാൻ ആദ്യം കണ്ടവരും വെച്ച് ബസ് അങ്ങനെ തന്നെ ഡബിൾ ഡെക്കർ ബസ്സുമായി വിലക്കുമായി വെച്ചിരിക്കുന്നത് നോക്കുമ്പോൾ എല്ലാം മൈക്ക് ചെയ്തതാണ് അതായത് ഈ ഒരു കാണുന്ന പോർഷനാണ് നമ്മളെ ജ്യൂസ് കൗണ്ടർ ഉപയോഗിച്ച് ഫസ്റ്റ് അതായത് ബസ്സിൻ്റെ അടിയിൽ ജ്യൂസ് കൗണ്ടർ അതിൻ്റെ മുകളിലേക്ക് സിറ്റിങ് സിറ്റിങ് അങ്ങനെ പോകുന്നു ഊഫ് എന്ത് രസമെന്നറിയാം കണ്ടാൽ ഇപ്പോൾ എത്രയോ ആൾ കണ്ടിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നു ഫുള്ളി സെറ്റപ്പ് അല്ലേ വേറെ മോഡല്ലേ ആ ഒരു ഫ്രണ്ട് ഭാഗം കഴിഞ്ഞ് ആ ഒരു ബസ്സിൻ്റെ ആംഗിൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു സി ചാനൽ വെച്ചിട്ട് ഇവിടെ സിറ്റിങ് കുറേ ഒരു അങ്ങൊന്ന് ഒരു 1000 ആക്കോളം ഇരിക്കുക അങ്ങനെ ബാക്ക് സൈഡും നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ട് നല്ല കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു ഭയങ്കര റോയൽ ലുക്ക് ഉണ്ട് കാണാൻ തന്നെ ഒരു വേറൊരു മോഡായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഏരിയയെല്ലാം കാണാൻ തന്നെ ഒരു നാച്ചുറലാണ് ഞാൻ ഒരു നാച്ചുറൽ ബ്യൂട്ടി കൊടുത്തത് നല്ല ഹെവിയാണ് നമുക്കിവിടുത്തെ മെനു നോക്കാം പറയുന്ന നല്ല വായിക്കുന്നതായിരിക്കും നിങ്ങൾ കണ്ടാൽ അല്ലേ എന്തെല്ലോ വെറൈറ്റി ഉണ്ട് കേട്ടാ ചിക്കൻ കൊണ്ടുള്ള ആറാട്ടാണ് എന്തെല്ലോ ഐറ്റംസ് ഉണ്ട് അങ്ങ് പറയാൻ തരൂല എല്ലാ ഐറ്റംസും വരുന്നുണ്ട് കേട്ടാ ഇതുവരെ കാണാത്ത ഐറ്റംസ് കേട്ടാ ഞാനല്ലോ ഇതിപ്പോൾ കുറേ പേജ് ഉണ്ടല്ലോടാ ഇത് മറിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു 10-20 മിനിറ്റ് ആവും ഇത് കണ്ടമാനുണ്ട് അത് ചിക്കൻ ഉണ്ട് തന്നെയല്ലോ കൂടുതൽ ചിക്കൻ ഐറ്റംസ് തന്നെയല്ലോ കൂടുതൽ ബീഫ് എല്ലാം ഉണ്ട് അല്ലേ ചിക്കൻ ബീഫ് എല്ലാം എല്ലാത്തിൻ്റെ സാൻഡ്വിച്ചും ബർഗർ എല്ലാം ഉണ്ട് അങ്ങനെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു ഓൾറൗണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ടാവും അല്ലേ ഇപ്പോൾ നമുക്ക് കണ്ടിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ഏരിയ കവറാകുമ്പോൾ അതായത് ഈ ഒരു ഏരിയയോട് പോകുമ്പോൾ നമ്മളിപ്പോൾ ഇതൊരു പോയിൻ്റ് വെക്കും ഇവിടെ ഒന്ന് കഴിക്കാമെന്നുള്ളത് എന്തായാലും ഒരു അടിപൊളി അടിപൊളി ഒരു 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 ഏരിയ ആവുമ്പോൾ പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ ഇവരെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കറക്റ്റായ കേട്ടാ ഈ ഒരു ബ്രാൻഡിലേക്ക് വരാൻ തന്നെ കാരണം ടീ ടൈം ഈ ഒരു ചായ വിറ്റിട്ടാണ് അല്ലേ കറക്റ്റ് അല്ലേ അതായത് അറബിക് സ്റ്റൈലുള്ള ചായയാണ് ഇതിൽ നിന്നാണ് ഇവർ ഇത്രയും ഇത്രയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 100-200 ഷോപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ടീ ടൈം ഞാൻ കേട്ടാണ് കറക്റ്റ് അറിയില്ല എന്നാലും ഈ ഒരു ചായ ഇവർ മെയിൻ അതായത് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ചായയാണ് ചായ ഇപ്പോൾ സാൻഡ്വിച്ച് തന്നെ എത്ര ഐറ്റംസ് നമുക്ക് ഇപ്പം ബ്രൗസർ മറിച്ചിട്ട് തന്നെ എടുത്തു 10 ബ്രൗസറിൻ്റെ പേജുണ്ട് എല്ലാ ഐറ്റംസും എന്തായാലും ഇനി ഇൻഷാല്ല ഈ ഒരാഴ്ച വന്നിട്ട് ഉൾഭാഗം കൂടി ഒന്ന് കാണാം ക്യാമറ ഇല്ലാണ്ട് ഓഫാക്കിയിട്ട് നമുക്ക് പുള്ളി കാണിച്ചാന്ന് ഈ ഒരു ഇതെല്ലാം കാണിച്ചാന്ന് ക്യാമറ അലൗഡ് അല്ല ഈ ഒരു ഇന്ന് ക്ലോസ് ആയതുകൊണ്ട് ഈ ഒരു സെക്ഷനിലോ ഏറ്റവും മുകളിലുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ എ സി ആട്ടാ ഞാനതിപ്പോൾ ഉള്ളിക്ക് പോയി കണ്ടതാണ് മനസ്സിലായി ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞാൽ ലീവ് ആയതുകൊണ്ട് എ സി സെക്ഷനാണ് ഇത് നമ്മളെ അനിപ്പുറം ഓപ്പൺ എയറാണ് അതുപോലെ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലുണ്ട് സിറ്റിങ് പിന്നെ അതിൻ്റെ മുകളിലുണ്ട് അതായത് 4 സിറ്റിങ്ങാണ് 4 സിറ്റിങ് വരുന്നത് ഓരോ സിറ്റിങ്ങിന് ഓരോ ടൈം വരുമ്പോൾ ഓരോ ഏരിയയിൽ ഇരുന്നിരുന്നാകുമ്പോൾ നമുക്കൊരു വെറൈറ്റി അനുഭവമല്ലോ എന്തായാലും അടുത്ത ആഴ്ച വന്നിട്ടുള്ളും കൂടി ഫുഡും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും ഇപ്പോൾ
ഈയൊരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോ കിടിലം ഫുഡ് ആയിരിക്കും. ഇത്രയും ബ്രാൻഡ് ടീമല്ലേ, അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും, ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ഉണ്ടല്ലോ, അതുറപ്പാണ്. എന്തായാലും ഇങ്ങനത്തെ ഇവർ ഞങ്ങൾക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റാന്ന് പറഞ്ഞത് തോന്നിയതല്ല പറഞ്ഞതാണ്, ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സംരംഭമാണ്. ഇനി കണ്ണൂർ വരുന്നുണ്ട്, എവിടെയല്ലോ 10-13 ജില്ലയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെയുള്ളൊരു പുള്ളിയോട് ചോദിച്ചാൽ പറഞ്ഞത് 10-13 ജില്ലയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു കോൺസെപ്റ്റ് നമ്മളെ നാട്ടിൽ വരട്ടെ, ആൾക്കാരെല്ലാം അടിച്ച് വരട്ടെ. എല്ലാം ഒരു വെറൈറ്റി തന്നെട്ടാ. ടെലിഫോൺ ബൂത്ത് തൊട്ട് അക്കോ എന്ത് ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് എല്ലാം വെച്ചിന് ഒരു വൃത്തിയോട് ഒഴിവാൻ വേണ്ടി. അല്ല നല്ല അടിപൊളി ഇന്നോവേഷനാണ്, എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. അയ്യോ അക്രോക്ര ഐറ്റംസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ വെക്കല്ല ഡസ്റ്റ്ബിന്ന്. നല്ല ഒരു മൂഡ് തന്നെ കേട്ടോ, അടിപൊളി. ഇതായി ഇങ്ങനെ ഊഞ്ഞാലാടാനും സ്ഥലമുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലിസ്റ്റിലേക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളം അമർത്തുക. മറ്റൊരു കാണുന്നവരെ ഗുഡ് ബൈ.